ഒഴിവുള്ള മൻമോഹൻ ബംഗ്ല വാർക്കും വേണ്ട മാസം എൺപത്തി അയ്യായിരം രൂപ വാടക വീട്ടിൽ ഒരു മന്ത്രി നാൽപ്പത്തി അയ്യായിരം രൂപ വാടകയ്ക്ക് ചീഫ് വിപ്പ് ഖജനാവ് ചോരുന്ന വഴികൾ പണമില്ലാത്ത സംസ്ഥാന ഖജനാവിൽ നിന്ന് കാശെടുത്ത് വാടക വീട്ടിൽ കഴിയുകയാണ് മന്ത്രി സജി ചെറിയാൻ എൺപത്തി അയ്യായിരം രൂപയാണ് മാസവാടക തൈക്കാട് ഈശ്വരവിലാസം റസിഡൻസ് അസോസിയേഷനിലാണ് സജി ചെറിയാന്റെ വാടക വീട് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ നിന്ന് ഒഴിഞ്ഞ ആൻ്റണി രാജു മാറിയ മൻമോഹൻ ബംഗ്ലാവ് ഒഴിവുണ്ടെങ്കിലും സജി ചെറിയാൻ വാടക വീട്ടിൽ നിന്ന് അങ്ങോട്ട് മാറാൻ തയ്യാറാകുന്നില്ല രാശിയില്ലാത്ത വീട്ടിൽ താമസിക്കാൻ സജി ചെറിയാന് താൽപ്പര്യമില്ല മൻമോഹൻ ബംഗ്ലാവിൽ താമസിക്കുന്നവർ അധികം വാഴില്ലെന്ന അന്ധവിശ്വാസം സജി ചെറിയാനെയും പിടികൂടി എന്ന് വ്യക്തം നാല്പത്തി അയ്യായിരം രൂപയുടെ വാടക വീട്ടിലാണ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് താമസിക്കുന്നത് കവടിയാറിൽ വാടക വീട്ടിൽ കഴിയുന്ന ചീഫ് വിപ്പിനും മൻമോഹൻ ബംഗ്ലാവ് വേണ്ട മൻമോഹൻ ബംഗ്ലാവ് എന്ന് കേട്ടാൽ പേടിയാണ് സജി ചെറിയാനും ജയരാജിനും ഒന്നാം പിണറായി സർക്കാരിൽ തോമസ് ഐസക് മൻമോഹൻ ബംഗ്ലാവിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയിരുന്നു ഐസക്കിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സീറ്റ് ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ച ആൻ്റണി രാജു രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ രാജിവെക്കേണ്ടി വന്നു പഞ്ചാബ് മോഡൽ പ്രസംഗത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്ന ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയുടെ ഔദ്യോഗിക വസതിയും മൻമോഹൻ ബംഗ്ലാവ് ആയിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനും ഒരു മാസത്തിനുള്ളിൽ മൻമോഹൻ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു വി എ സർക്കാരിൻ്റെ കാലത്ത് കോടിയേരി ബാലകൃഷ്ണനാണ് മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചത് കോടിയേരി ബംഗ്ലാവിൽ താമസം തുടങ്ങിയതിന് പിന്നാലെ വീടിനും ഗേറ്റിനും മാറ്റങ്ങൾ വരുത്താൻ പതിനേഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെലവിട്ടെന്ന് ആരോപണങ്ങൾ ഉയർന്നു ഇതിന് പിന്നാലെ കോടിയേരി മൻമോഹൻ ബംഗ്ലാവിൽ നിന്നും താമസം സമീപത്തെ ഫ്ലാറ്റിലേക്ക് മാറ്റുകയും ചെയ്തു തുടർന്ന് പൊതുമരാമത്ത് മന്ത്രി ടി യു കുരുവിള മൻമോഹൻ ബംഗ്ലാവിൽ താമസം ആരംഭിച്ചു എന്നാൽ ഭൂമിയിടപാടിലെ ക്രമക്കേടിന്റെ പേരിൽ രണ്ടായിരത്തിയേഴ് സെപ്റ്റംബറിൽ കുരുവിളയ്ക്ക് രാജിവെക്കേണ്ടി വന്നു പകരം മന്ത്രിയായ മോൾസ് ജോസഫിന് ഈ കെട്ടിടം അനുവദിച്ചെങ്കിലും പി ജെ ജോസഫ് കുറ്റവിമുക്തനായി തിരിച്ചു വന്നതോടെ മന്ത്രിമന്ദിരം മോൾസ് ജോസഫിന് ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്നു രണ്ടായിരത്തി പത്തിൽ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് മാറിയ പി ജെ ജോസഫ് മന്ത്രിപദം രാജിവെച്ച് ബംഗ്ലാവ് ഒഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചത് ആര്യാടൻ മുഹമ്മദാണ് ആണ് സോളാർ കേസിൽ നിരവധി ആരോപണങ്ങൾ നേരിട്ടെങ്കിലും ആര്യാടൻ കാലാവധി പൂർത്തിയാക്കിയെങ്കിലും ആര്യാടന്റെ രാഷ്ട്രീയ ജീവിതം അതോടെ അവസാനിച്ചു അഞ്ചു വർഷം പൂർത്തിയായ ആര്യാടനും ഐസക്കും അടുത്ത തവണ മത്സരിച്ചില്ല ഐസക്കിന് സീറ്റ് പിണറായി നിഷേധിച്ചു ആന്റണി രാജു ഒഴിഞ്ഞതോടെ കാട് പിടിച്ച് കിടക്കുകയാണ് മൻമോഹൻ ബംഗ്ലാവ് ധൈര്യമുള്ളവരെ തേടി കാത്തുകിടക്കുകയാണ് മൻമോഹൻ ബംഗ്ലാവ് ന്യൂസ് കേരള ഡോട്ട് ലൈവ്